മഞ്ചൂരിയസ് കിച്ചൺ. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ചിക്കൻ മഞ്ചൂരിയനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാം, അളവൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പറയാം. ഇത് 1/2 kg ചിക്കൻ ചെറുതായി അരിഞ്ഞത്. ഇത് ബോൺ ഇല്ലാതെ എടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ ബോൺ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. സോയാ സോസ്, പെപ്പർ പൗഡർ, ഷുഗർ, എഗ്, റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, വിനീഗർ, ഇത് കോൺഫ്ലവർ 1/2 cup വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചത്, മൈദ, കോൺഫ്ലവർ, ഒനിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗാർലിക്, സോൾട്ട്. ഇനി ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 teaspoon പെപ്പർ പൗഡർ. ഇനി ഇതിലേക്ക് വിനീഗർ ഇട്ട് കൊടുക്കാം, 1 teaspoon വിനീഗർ. ഇനി നമുക്ക് ഇതിലേക്ക് സോയ സോസ് ആഡ് ചെയ്യാം, 1/2 teaspoon സോയ സോസ്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, 1 teaspoon. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഗ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 10 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് 10 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം, 4 tablespoons കോൺഫ്ലവർ. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം, 1 tablespoon മൈദ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഓയിൽ ചൂടായി വരുമ്പോ നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോ ഓയില് ചൂടായിട്ടുണ്ട്, ഇത് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കി ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം, ഗ്യാസ് ഓൺ ചെയ്യാം. പാൻ ചൂടാവുമ്പോ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം, സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഓയിൽ ഒന്ന് ചൂടാകുമ്പോ നമുക്ക് ഇതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇത് ഓയിൽ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇത് 5 garlic ചേർത്തായി അരിഞ്ഞതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 onion ഇട്ട് കൊടുക്കാം, ഇത് ക്യൂബായി അരിഞ്ഞതാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം. ഇതിന് ക്യാപ്സിക്കം ആഡ് ചെയ്യേണ്ടതാണ്, ഞങ്ങളുടെ ക്യാപ്സിക്കം ഇല്ലാത്തത് ഞങ്ങളില്ല. അല്ലെങ്കിൽ ഒനിയൻ ഇട്ട ഉടനെ ക്യാപ്സിക്കം ആഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വേണം വഴക്കാൻ. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ടാ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം, 1 teaspoon ഷുഗർ. നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം, 1 teaspoon പെപ്പർ പൗഡർ. ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി സോസ് ആഡ് ചെയ്യാം, 1 teaspoon ചില്ലി സോസ്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ്. ഇനി 1/2 കപ്പ് കെച്ചപ്പ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ സോയ സോസ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ മൊത്തം 2 ടീസ്പൂൺ സോയ സോസ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വാട്ടർ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ബോയിൽ ആയി വരുമ്പോ വാട്ടറിൽ മിക്സ് ചെയ്തിരിക്കുന്ന കോൺഫ്ലവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ ആഡ് ചെയ്യാം. ചില്ലി സോസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കളർഫുൾ ആണെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം കൂടെ വേണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിത് സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെ ടേസ്റ്റ് ചെയ്ത ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിന്റെയും നാന്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ ഇവിടെ കഴിക്കാൻ നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.